ഹൈദരാബാദിൽ നിന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പുറത്താക്കാൻ കേന്ദ്രമന്ത്രി അമിത്ഷായെ തടയുന്നത് ആരാണെന്ന് അസദുദ്ദീൻ ഉവൈസി. അഭയാർത്ഥികളെ നീക്കം ചെയ്യാൻ എം പിയോട് അനുവാദം ചോദിച്ച് കാത്തിരിക്കുന്ന ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കും അമിത്ഷാ എന്നും ഉവൈസി പരിഹസിച്ചു. ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും പുറത്താക്കണമെന്ന് ഉവൈസി രേഖാമൂലം ആവശ്യപ്പെടണമെന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മറുപടിയുമായി ഉവൈസി രംഗത്തെത്തിയത്. ഒരു എം പിയോട് ചോദിച്ചതിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടപടിയെടുക്കുന്ന രീതി എന്നാണ് ആരംഭിച്ചത്? ഇത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാനികളെയും അഫ്ഗാനിസ്ഥാനികളെയും നീക്കം ചെയ്യാൻ അനുമതി ചോദിക്കുന്ന ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. 30,000 റോഹിംഗ്യകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയാണ് പറഞ്ഞത്. അവർ നിയമവിരുദ്ധമായാണ് ജീവിക്കുന്നത് എങ്കിൽ അവർക്ക് എങ്ങനെ ഇവിടെ താമസിക്കാൻ സാധിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിക്കണമെന്നും ഉവൈസി പറയുന്നു. BJP പരിഹസിച്ചുകൊണ്ട് നേരത്തെയും ഉവൈസി രംഗത്തെത്തിയിരുന്നു. ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ നിരത്തി പ്രചാരണം ശക്തമാക്കുന്ന BJPയുടെ രീതിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്തെത്തിയിരുന്നത്. BJPയുടെ നേതാക്കൾ പ്രചാരണത്തിന് നൽകുന്ന പ്രാധാന്യം കണ്ടിട്ട് ഇപ്പോൾ ഒരു ഹൈദരാബാദ് തെരഞ്ഞെടുപ്പായി തോന്നുന്നില്ലേ എന്നായിരുന്നു ഉവൈസിയുടെ പരിഹാസം. നരേന്ദ്രമോദിക്ക് പകരം പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് അവർ പെരുമാറുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ഒരു കുട്ടി പറഞ്ഞത് അവർക്ക് ട്രംപിനെ കൂടി വിളിക്കാമായിരുന്നു എന്നാണ്. അവൻ പറഞ്ഞത് ശരിയാണ്, ഇനി ട്രംപ് മാത്രമേ ഹൈദരാബാദിൽ എത്താനുള്ളൂ എന്നായിരുന്നു ഉവൈസിയുടെ പരിഹാസം. അതേസമയം ബീഹാറിലെ ഉവൈസി അടക്കമുള്ള മറ്റു പാർട്ടികളുടെ മിന്നും പ്രകടനത്തിന് തിരിച്ചടിക്കാനാണ് BJP കച്ചകെട്ടിയിറങ്ങുന്നത്. ഉവൈസിയെ തോൽപ്പിക്കാൻ ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃനിരയെ തന്നെ ഇറക്കിയിരിക്കുകയാണ് BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വരെയുണ്ട് ഈ ലിസ്റ്റിൽ. പാർട്ടി അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, യുവനേതാവ് തേജസ്വി സൂര്യ തുടങ്ങിയവരും ലിസ്റ്റിലുണ്ട്. ഇതിനു മുൻപൊരിക്കലും ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. BJPയുടെ വമ്പൻ പ്രചാരണമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. തുറുപ്പ് ചീട്ടുകളെല്ലാം പുറത്തിറക്കിയാണ് ഇത്തവണ പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ബീഹാറിലെ ഉവൈസിയുടെ പ്രകടനത്തിന് ഹൈദരാബാദിൽ തിരിച്ചടിക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടിക്കുള്ളത്. നിലവിൽ 4 സീറ്റുകളാണ് BJPക്ക് ഇവിടെയുള്ളത്. TRS ഉവൈസി സഖ്യമാണ് 2016 തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയത്. 150 സീറ്റിൽ 99 TRSനായിരുന്നു ലഭിച്ചത്. ഉവൈസിയുടെ പാർട്ടിക്ക് 44 സീറ്റിൽ വിജയിക്കാൻ സാധിച്ചു. കോൺഗ്രസിന് 2 TDPക്ക് 1 സീറ്റുമാണ് അന്ന് ലഭിച്ചിരുന്നത്. അതേസമയം 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TRS മുന്നിട്ട് നിന്നുവെങ്കിലും 2019 ലോക്സഭയിൽ പാർട്ടിക്ക് BJPയുമായി പ്രധാനപ്പെട്ട 4 സീറ്റുകൾ നഷ്ടമാവുകയായിരുന്നു. നേരത്തെ TRS ശക്തി കേന്ദ്രമായിരുന്ന ദുബാക്കയിലെ ഉപതെരഞ്ഞെടുപ്പിലും BJPയാണ് വിജയിച്ചത്. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിലെ കനത്ത തിരിച്ചടിക്ക് ഹൈദരാബാദിൽ ചെന്ന് മറുപടി നൽകാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്.